നമ്മുടെ ഹോണ്ടയുടെ സ്റ്റിക്കർ കട്ടിയതിനു ശേഷം മിച്ചം വന്നിട്ടുള്ള സിൽവർ പേപ്പറാണ്. നമുക്കിതുകൊണ്ട് നമ്മുടെ വണ്ടി ഒന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാം. എല്ലാവർക്കും മിർസബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ ഈ ബീഡിങ്ങിലേക്ക് സിൽവർ സ്റ്റിക്കർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ സിൽവർ കൊടുത്തു കഴിയുമ്പോഴത്തേനും ആണ് അതിനകത്ത് മാറ്റമുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഇത് കട്ട് ചെയ്തിരുന്നു. ഇനി ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പിനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതിൻ്റെ 2 സൈഡിലുള്ള ബീഡിങ്ങിലും പിന്നെ ഇതിൻ്റെ 2 മിററിലും ഈ സിൽവർ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബി പില്ലറിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിംഗ് കിട്ടാൻ ഭാഗത്തിന് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം. ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി തന്നെ കാണണം കേട്ടോ. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വർക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഡോർ ഹാൻഡിലും കൂടി നമുക്ക് ചെയ്യാം. ഇതിന് സ്ക്വയറായിട്ട് നമ്മൾ സ്റ്റിക്കർ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇതുണ്ട്, ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ്, നമുക്ക് ആ ഒരു അതിൻ്റെ പാട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ആ ഷേപ്പിനനുസരിച്ച് അതൊക്കെ കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയാൽ മതി. കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുത്ത് കട്ട് ചെയ്യാതിരിക്കണം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് പാട് വീഴും. പാട് വീഴാതെ ഇരിക്കാൻ വേണ്ടി ഒരുപാട് പ്രഷർ കൊടുക്കാതെ നോർമൽ രീതിയിൽ കട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഷേപ്പ് തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തും കൂടുതലായിട്ട് വന്നിട്ടുള്ള സ്റ്റിക്കർ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് തുറക്കുമ്പം കൈ തടയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പുറത്തെ സൈഡിലും നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ ഡോറിലും നമുക്കിതുപോലെ ചെയ്യാം. ഇതിൻ്റെ മിററിൽ നമുക്ക് ആ വീതിക്ക് തന്നെ സെൻറ്ററിൽ ചെറിയൊരു പീസ് കൂടി വെച്ചിട്ട് ചെയ്യാം. ഇത് മാറ്റ് ബ്ലാക്ക് വിനിലാണ്. ഇത് 4 അടിയുണ്ട്, 4 അടി
4 അടിയുടെ റോളായിട്ട് തന്നെ. ഈ 4 അടിയുടെ റോള് നമ്മൾ 1/2 അടി കട്ടിയിൽ മേടിച്ചാൽ മതി. ഇത് നമ്മൾ ഈ കാറിൻ്റെ ബി പില്ലറിലേക്ക് പൊട്ടിക്കാണത്. ഇത് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വണ്ടിയിൽ സ്ക്രാച്ച് വീഴാൻ നോക്കണം കേട്ടോ. ഇത് ഒട്ടിക്കുമ്പോൾ ഷാംപൂകളും സ്പ്രേ ചെയ്തിട്ട് ഒട്ടിക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പം. ഇനി ഇതുപോലെ നമുക്ക് ഇതിന്റെ അപ്പുറം കൂടി ഇപ്രാവശ്യം ഇതുപോലെ തന്നെ. ഇത് ചെറിയ രീതിയിലുള്ളൊരു മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം നമ്മുടെ വണ്ടിക്ക് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.